വർക്കലയിലെ അകത്തുമുറിയിൽ മെഡിക്കൽ കോളേജിന് കേന്ദ്ര സർക്കാരിൽ നിന്നും അനുമതി ലഭിക്കാൻ ബി ജെ പി നേതാക്കൾ കോഴ വാങ്ങിയെന്നായിരുന്നു പരാതി. ഇതേക്കുറിച്ച് അന്വേഷിച്ച പാർട്ടി കമ്മീഷൻ സഹകരണ സെൽ കൺവീനർ ആർ എസ് വിനോദ് 5.5 കോടി കൈപ്പറ്റിയെന്ന് കണ്ടെത്തുകയും ചെയ്തു. കമ്മീഷൻ റിപ്പോർട്ട് അപ്പടി മാധ്യമങ്ങൾക്ക് ചോർന്നതോടെ സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വം വിവാദ ഛായയിലുമായി. ഇതോടെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്ത് മുഖം രക്ഷിക്കാൻ നേതൃത്വം നിർബന്ധിതമായിരിക്കുകയാണ്. ആരോപണ വിധേയനായ ആർ എസ് വിനോദിനും സഹായികൾക്കും എതിരെ നടപടി ഇതോടെ ഉറപ്പായി. നാളെ ആലപ്പുഴയിൽ ചേരുന്ന കോർ കമ്മിറ്റി യോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. അതീവ രഹസ്യമായി നടത്തിയ അന്വേഷണവും കമ്മീഷൻ റിപ്പോർട്ടും മാധ്യമങ്ങൾക്ക് ചോർന്നതും പാർട്ടിക്ക് നാണക്കേടായി. വിഭാഗീയതയാണ് വിവരങ്ങൾ പുറത്താക്കാൻ കാരണമെന്നാണ് പൊതുവിലയിരുത്തൽ. കുമ്മനത്തിന്റെ പിൻഗാമിയായി എം ഡി രമേശ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നതിന് തടയിടാനാണ് റിപ്പോർട്ട് പുറത്തുവിട്ടതെന്നും നേതൃത്വം സംശയിക്കുന്നു. വിഷയം വിവാദമായതോടെ കേന്ദ്ര നേതൃത്വം നേതാക്കളോട് വിശദീകരണവും തേടി. കോഴ വാങ്ങിയവർക്കും റിപ്പോർട്ട് ചോർത്തിയവർക്കും എതിരെ ഒരേ ശിക്ഷ വേണമെന്നതാണ് പാർട്ടിയിലെ പൊതുവികാരം. രതീഷ് അനിരുദ്ധൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.